എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കഥ പറഞ്ഞ അമീബയിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ദുരിതബാധിതയായ സിന്ധുവിന് ഓണക്കോടിയും സഹായധനവുമായി പ്രവാസി കൂട്ടായ്മ. ചിത്രത്തിന്റെ സംവിധായകൻ മനോജ് കാനയ്ക്കൊപ്പമാണ് ബഹ്റൈനിൽ നിന്നുള്ള പ്രവാസി കൂട്ടായ്മ കാസർഗോഡ് പള്ളിക്കരയിലെ വീട്ടിലെത്തിയത്. എത്ര എത്ര കുട്ടികളാ വികലാംഗരും രോഗികളായിട്ട് പെറ്റുപെടുന്നെന്ന് അറിയാം. സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുത്ത അമീബയിലെ ലീലാവതി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ കരളലിയിപ്പിച്ച സിന്ധുവിനി ഓണക്കോടിയും സാമ്പത്തിക സഹായവുമായി ബഹ്റൈനിൽ നിന്നുള്ള പ്രവാസികൾ ചിത്രത്തിന്റെ സംവിധായകൻ മനോജ് കാനയോടൊപ്പമാണ് പള്ളിക്കരയിലെ വീട്ടിലെത്തിയത്. ബഹ്റൈൻ മലയാളി സമാജം ഹാളിൽ അമീബയുടെ പ്രദർശനം കണ്ടതു മുതൽ സാംസ്കാരിക പ്രവർത്തകരായ ഒരു കൂട്ടം മലയാളികൾ കുടുംബത്തിന് സഹായം നൽകാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു. സാമ്പത്തിക സഹായത്തിനൊപ്പം ഓണക്കോടി കൂടി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് സിന്ധു. പിന്നെ ഡോക്യുമെന്ററി ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഒന്ന് ചെയ്തു നോക്കാന്ന് വേണ്ടി ചെയ്ത. പിന്നെ അവിടെ പോയിട്ടാകുമ്പോ എല്ലാരും സഹായം ഉണ്ടായി, അത് നല്ല ചെയ്യാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. സിന്ധുവിന്റെ അച്ഛൻ കൂലിപ്പണിയെടുത്താണ് കുടുംബത്തിന്റെ ഉപജീവനം നടത്തുന്നത്. എൻഡോസൾഫാൻ വിഷവർഷം തളർത്തിയ കുടുംബത്തിന് ഓണനാളിലെ ഈ സഹായഹസ്തം വലിയ ആശ്വാസമാണ് നൽകുന്നത്. രജീഷ് കുളങ്ങരയോടൊപ്പം റിപ്പോർട്ടർ കാസർഗോഡ്.